Temple of Criticism YouTube ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ തോമസ് കരിയ. വളരെയേറെ കാലിക പ്രസക്തിയുള്ള വിഷയമാണ് ജാതിബോധം. ഈ വിഷയത്തെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകത്തെയാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. പുസ്തകത്തിന്റെ പേര് മാപ്പിള മുസ്ലിങ്ങളും ജാതിബോധവും. ഗ്രന്ഥകർത്താവ് ഡോക്ടർ ഇ സി ഹസ്കറലി. മുസ്ലിം മതം സാമൂഹിക സമത്വത്തിൽ അധിഷ്ഠിതമാണ്. ഏകദൈവാത്മകമായ സാമൂഹിക നീതിയെ അത് മുറുകെ പിടിക്കുന്നുണ്ട്. മുസ്ലിം സമൂഹത്തിൽ ജാതി ബോധം, ജാതി വ്യവസ്ഥിതി നിലവിലുണ്ടോ? നമ്മൾ പൊതുവിൽ വിശ്വസിക്കുന്നത് ജാതി വ്യവസ്ഥിതി ഹിന്ദു സമൂഹത്തിൽ മാത്രം നിലവിലുള്ളതാണ് എന്നാണ്. എന്നാൽ മാപ്പിള മുസ്ലിങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ എങ്ങനെ ജാതി വ്യവസ്ഥിതി സ്വാധീനിച്ചിരിക്കുന്നു എന്ന് ഡോക്ടർ ഇ സി ഹസ്കരലി അന്വേഷിക്കുന്നു. ഇസ്ലാമിന്റെയും ക്രിസ്തു മതത്തിന്റെയും സാമൂഹിക ഘടനയിൽ ജാതി എന്നാണ് നമ്മൾ പൊതുവിൽ വിശ്വസിക്കുന്നത്. അത്തരം വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു പുസ്തകമാണ് മാപ്പിള മുസ്ലിങ്ങളും ജാതിബോധം. സാമ്പത്തിക വ്യവസ്ഥിതിക്കനുസരിച്ച് ജാതിയിൽ മാറ്റം വരാം. ഈ അവസ്ഥ ഉണ്ട്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പൊതുവിൽ പങ്കിടുന്ന ചില ബോധങ്ങളെ ഈ ഗ്രന്ഥത്തിൽ വിശകലന വിധേയമാക്കുന്നുണ്ട്. വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾക്കും വിശേഷണങ്ങൾക്കും വിധേയമായ ഒരു സമൂഹമാണ് മലബാറിലെ മാപ്പിളമാർ. ആ സമൂഹവുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധപ്പെട്ടു നിൽക്കുന്ന ജീവിതാനുഭവങ്ങളുടെ നേർക്കാഴ്ചകളെ വിശകലനം ചെയ്യുന്ന ലേഖനങ്ങളുടെ ഒരു സമാഹാരവും ഡോക്ടർ ഇ സി ഹസ്കറലി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാപ്പിള വസന്തം, ചരിത്രവും വർത്തമാനവും. വിഷയ വൈവിധ്യം കൊണ്ടും പ്രമേയപരമായ മേന്മ കൊണ്ടും അവതരണത്തിലെ മികവുകൊണ്ടും ഈ പുസ്തകത്തിലെ ലേഖനങ്ങൾ ഒന്നിനൊന്ന് മെച്ചമായിരിക്കുന്നു. വായനാനുഭവത്തിന്റെ നിറവസന്ത പെരുമഴയാണ് മാപ്പിള ഭൂമിക പ്രദാനം ചെയ്യുന്നത്. തീക്ഷ്ണമായ മാപ്പിള അനുഭവത്തിന്റെ ലോകത്തെ പ്രതിനിധാനം ചെയ്യുന്ന ലോകബോധത്തിലൂടെയുള്ള പരിപ്രേക്ഷ്യമാണ് ഈ പുസ്തകത്തിലെ ഓരോ ലേഖനങ്ങളും. ബാലകൃഷ്ണൻ വള്ളിക്കുന്നും എം എൻ കാരശ്ശേരിയും ജമാൽ കൊച്ചങ്ങാടിയും ഡോക്ടർ ഉമർ തറമേലും എം എ റഹ്മാനും ഹുസൈൻ രണ്ടത്താണിയും ഷംഷാദ് ഹുസൈനും ജമീൽ അഹമ്മദും എം സി അബ്ദുൾ നാസറും ഈ പുസ്തകത്തിൽ ഓരോ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. മാപ്പിള സമൂഹത്തിലെ ആ ലിഖിത ജാതിബോധത്തെ കുറിച്ച് ഡോക്ടർ ഹസ്കർ അലി ഇ സിയും ഒരു ലേഖനം ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. മലയാള സാഹിത്യ വിചാരത്തിന്റെ പൊതുമണ്ഡലത്തിലേക്ക് മാപ്പിള സ്വത്വ പരിച്ഛേദങ്ങൾ തിരനോട്ടം നടത്താൻ ആരംഭിക്കുന്നത് 1940s. അത് ഒരു ആകസ്മികതയായിരുന്നു എന്ന് പറയുവാനാവില്ല എന്ന് ബാലകൃഷ്ണൻ വള്ളിക്കുന്ന് നിരീക്ഷിക്കുന്നു. ഉമ്മാച്ചു തൊട്ട് സൈനബ വരെ ബാലകൃഷ്ണൻ വള്ളിക്കുന്നിന്റെ അന്വേഷണ പരിധിയിൽ വരുന്നു. കേരളത്തിലെ മുസ്ലിം സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ള വാമൊഴി ചേരികളെ അടയാളപ്പെടുത്തുകയാണ് എം എൻ കാരശ്ശേരി ചെയ്യുന്നത്. മുസ്ലിം സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് ഉരുവം കൊണ്ട പഴഞ്ചൊല്ലുകളെയും ശൈലികളെയും കണ്ടെത്തി അതിന്റെ പിന്നിലെ ചരിത്രവും സംസ്കാരവും എം എൻ കാരശ്ശേരി പരിശോധിക്കുന്നു. മാപ്പിള പെണ്ണിന്റെ ചരിത്രമാണ് ജമാൽ കൊച്ചങ്ങാടി അന്വേഷിക്കുന്നത്. സാഹിത്യത്തിലെ പൊന്നാനി കളരിയെ കുറിച്ചാണ് ഡോക്ടർ ഉമർ തറമേൽ അന്വേഷിക്കുന്നത്. ഇങ്ങനെ സാഹിത്യത്തിലെ മാപ്പിള വസന്തത്തെ അതിന്റെ ചരിത്രത്തെ അടയാളപ്പെടുത്തുന്ന ലേഖനങ്ങളുടെ സമാഹാരമായിട്ട് മാപ്പിള വസന്തം, ചരിത്രവും വർത്തമാനവും എന്ന കൃതിയെ വിലയിരുത്താം. പൊതുബോധത്തിൽ നിന്ന് വേറിട്ടു നിൽക്കുന്ന വിശേഷ ബോധം പലപ്പോഴും സ്വത്വപരമായ സംഘർഷങ്ങൾക്ക് കാരണമാവാറുണ്ട്. മാപ്പിള സംസ്കാരത്തിന്റെ ചരിത്രത്തിലും വർത്തമാനത്തിലും മതാത്മകമായ ഒരു വിശേഷ ബോധത്തിന്റെ പശ്ചാത്തലം
പ്രകടമായി കാണാവുന്നതാണെന്ന് ഡോക്ടർ എം സി അബ്ദുൽ നാസർ നിരീക്ഷിക്കുന്നു. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുടെ ചരിത്രവും വർത്തമാനവും വ്യത്യസ്തമായ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസൃതമായി നിർണയിക്കപ്പെട്ടതാണ്. ജാതി ഒരു ഇന്ത്യൻ പ്രതിഭാസമാണ്. വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾ തമ്മിലുള്ള സാമൂഹിക ബന്ധങ്ങളെ ചില വിധി നിയമങ്ങൾ കൊണ്ട് ക്രമപ്പെടുത്തുകയും അതനുസരിച്ച് ഒരു ജീവിത വ്യവസ്ഥ പ്രദാനം ചെയ്യുകയുമാണ് ജാതി വ്യവസ്ഥയിൽ സംഭവിക്കുന്നത്. ഈ അടിസ്ഥാന തത്വത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് മാപ്പിള മുസ്ലിം സമൂഹത്തിലെ അലിഖിത ജാതി ബോധത്തെ കുറിച്ച് ഈ പുസ്തകത്തിൽ ഇ സി ഹസ്കറലി ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. അതിന്റെ വിപുലനമാണ് മാപ്പിള മുസ്ലിങ്ങളും ജാതി ബോധവും എന്ന പുസ്തകം. മാപ്പിള വസന്തം ചരിത്രവും വർത്തമാനവും പിയാനോ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. മാപ്പിള മുസ്ലിങ്ങളും ജാതി ബോധവും കോഴിക്കോടുള്ള വചനം ബുക്സും പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ജാതി വർണ്ണ വ്യവസ്ഥയെ കുറിച്ചുള്ള സാമാന്യ പരിചയമാണ് ഈ പുസ്തകത്തിന്റെ ആദ്യ അധ്യായം. ഇന്ത്യയിൽ ജാതീയത ആഴത്തിൽ വേരുകളാക്കിയിരിക്കുന്നു എന്ന് ഈ അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. തുടർന്ന് മുസ്ലിം സമൂഹത്തിലേക്ക് ജാതിബോധം എങ്ങനെ പടർന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. കേരളത്തിലെ ജാതിബോധത്തെ പൊതുവിലും ഇവിടുത്തെ ഇസ്ലാമിലെ ജാതിബോധത്തെ സവിശേഷമായും പഠിക്കുന്ന ഒരു ഗ്രന്ഥമാണ് മാപ്പിള മുസ്ലിങ്ങളും ജാതിബോധവും. ലക്ഷദ്വീപിലെ മുസ്ലിങ്ങൾക്കിടയിലെ ജാതീയതയെ പ്രത്യേകം എടുത്ത് പഠിക്കുന്നുമുണ്ട്. തുടർ പഠന സാധ്യതകൾ അവശേഷിപ്പിക്കുന്ന ശ്രദ്ധേയമായ ഒരു പുസ്തകമാണ് മാപ്പിള മുസ്ലിങ്ങളും ജാതിബോധവും. മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ ജനിച്ച ഡോക്ടർ ഇ സി ഹസ്കർ അലി അലിഗഡ് മുസ്ലിം സർവകലാശാല, പി എസ് എം ഒ കോളേജ് തിരൂരങ്ങാടി എന്നിവിടങ്ങളിൽ ലെക്ചറായി ജോലി ചെയ്തിട്ടുണ്ട്. 2010 മുതൽ അരീക്കോട് സുല്ലാ മുസ്ലാം സയൻസ് കോളേജിൽ മലയാള വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഡോക്ടർ ഇ സി ഹസ്കർ അലിയുടെ മാപ്പിള മുസ്ലിങ്ങളും ജാതിബോധവും എന്ന ഈ പുസ്തകത്തെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടെമ്പിൾ ഓഫ് ക്രിട്ടിസം യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണിൽ അമർത്തുക. നന്ദി, നമസ്കാരം.